എല്ലാ കൂട്ടുകാർക്കും ബിൻസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിൻഷ ഹരീഷ്. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാക്രോണി റെസിപ്പിയാണ് കേട്ടോ. ഞാൻ നമ്മൾ ആദ്യം തന്നെ കുക്കിങ്ങിലേക്ക് തന്നെ കടക്കുകയാണ്. ഞാനിപ്പം ഒരു പാൻ വെച്ച് അതിലേക്കൊരു ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാക്രോണിയൊക്കെ ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. സോ നമ്മൾ അതിനുള്ള കുറച്ച് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിപ്പം ഈ ഒരു ചൂടായ ഓയിലിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ടിട്ട് കൊടുക്കാം. ഞാൻ വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ആ ഒരു റെസിപ്പിക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഓയിലിൽ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമ്മൾ വെളുത്തുള്ളി ആക്കുമ്പോൾ ഫസ്റ്റ് തന്നെ. ഇത് നമ്മൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവുള്ള പച്ചമുളക് തന്നെയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വഴച്ച ശേഷം കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. ഞാൻ വളരെ കുറച്ചിട്ടിട്ടുള്ളൂ, ഒരു 1/2 പോർഷൻ അത്രയേ ഉള്ളൂ. ഇനി ഒന്ന് വഴറ്റുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഞാൻ വലുതായിട്ടല്ല കേട്ടോ, കുറച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത് ഒരു ഉള്ളിയേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം. അതിന് ശേഷമാണ് നമുക്കിനി ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കേണ്ടത്. നൂഡിൽസൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഈ ഒരു മാക്രോണി കഴിക്കുമ്പോഴുണ്ടാവുക. പിന്നെ നൂഡിൽസിന് സെപ്പറേറ്റ് അതിൽ തന്നെ ഒരു മാഗി, അതായത് മാഗിക്കാണെങ്കിൽ മാഗി മസാല ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ ഇതിന് ഒരു സ്പെഷ്യൽ മസാല നമ്മൾ തന്നെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടെടുത്തിട്ടുണ്ട് ഞാൻ. ഞാൻ നമ്മുടെ മാക്രോണി വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. കുറച്ചൊരു നുള്ള മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ ആ ഒരു മാക്രോണിൽ പിടിക്കുന്ന രീതിയിൽ കുറച്ച് അധികം തന്നെ ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലേ എന്ന് വെച്ചാൽ നമുക്ക് ഉപ്പ് അതിനൊരു ഇതില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഞാനിപ്പം ഒരു തക്കാളി മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിരിക്കുന്നതാണ്, അതും കൂടി ചേർത്തിട്ടുണ്ട്. തൊലി കളയാതെയാണ് കേട്ടോ ഞാൻ മിക്സിയുടെ ജാറിൽ അരച്ചത്. പച്ചത്തക്കാളി തന്നെ അതൊന്ന് അരച്ചെടുത്തിരിക്കുകയാണ്. അതൊരു 1/2 ഗ്ലാസിൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തള വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തത് കശ്മീരി മുളക് പൊടിയാണ്. നമ്മുടെ ആ ഒരു മാക്രോണി റെസിപ്പിക്ക് കുറച്ചുകൂടി ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് മുളക് പൊടി ചേർത്തത്, ഈ കശ്മീരി മുളക് പൊടി ചേർത്തത്. ഇനി ഞാൻ നമ്മുടെ എരിവുള്ള മുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ ഒരു ഐറ്റത്തിന് കുറച്ച് എരിവുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ. ഇല്ലേ അതുപോലെ തന്നെ സ്പൈസി ആയിരിക്കണം, ഇല്ലെങ്കിൽ നമുക്കിതൊരു ടേസ്റ്റ് ആയിട്ട് തോന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു സമയത്ത് എരിവൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഗരം മസാലയുടെ പൊടി ചേർക്കാം. ഇനി ഈ ഒരു പച്ച കുത്തൊന്ന്, അതായത് ഗരം മസാലയുടെ ആ ഒരു ഇത് മാറുന്ന വരെ ഒന്ന് കുറച്ച് നേരം വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, അത് ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് തക്കാളിയുടെയൊക്കെ. ഇനി അതിലേക്ക് കുറച്ച് നമ്മുടെ സോയ സോസാണ് ചേർക്കുന്നത്. അപ്പോൾ സോയ സോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം. ഞാനിപ്പോൾ അതായത് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ സോയ സോസ്, 1/4 ടീസ്പൂൺ. നമുക്ക് ഇതിന് ഉപ്പൊക്കെ നോക്കാം.
ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ. കാരണം സോയ സോസിൽ ഉപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരുപാട് ചേർക്കാനത്. കാരണം ഒരു കാൽ ടീസ്പൂൺ നമ്മൾ ചേർക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അതിലങ്ങ് ആ ഉപ്പ് അതിലങ്ങ് പിടിക്കും. അപ്പോൾ വെറുതെ ഒരുപാട് ഉപ്പായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാക്രോണി ചേർക്കാൻ സമയമായി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഒരു ഒരു നന്നായിട്ട് വെന്തിച്ചിട്ടുണ്ട്. മഞ്ഞളും ഉപ്പൂട്ടി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒന്ന് നന്നായിട്ട് വെട്ടിത്തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് കുറച്ച് ടൈം ഒരു 5-10 മിനിറ്റ് ആ ഒരു വേവ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ആ ഒരു ടൈമിൽ എടുത്തിട്ട് പിന്നെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ട് ഇതിലിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് എരിവുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊന്ന് കഴിക്കാൻ പറ്റുള്ളൂ. കാരണം ഇല്ലെന്ന് വെച്ചാൽ കുറച്ച് സ്പൈസി ആയിരിക്കണം ഈ ഒരു മസാല. ഇല്ലെങ്കിൽ നമുക്കിത് ഇതിന് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം അതങ്ങനെ മക്രോണി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നന്നായിട്ട് അതിൽ കുറച്ച് എരിവും ഉപ്പും പുളിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നല്ല ടേസ്റ്റ് കഴിക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇത് മാഗിയൊക്കെ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും ഈ ഒരു റെസിപ്പി. ഈ ഒരു ഇത് നല്ല ടേസ്റ്റായിരിക്കും കുട്ടികൾക്ക് കഴിക്കാനൊക്കെ. ഞാൻ കുറച്ച് ഒരു കാൽ ടീസ്പൂണിൻ്റെ അത്രയും ഇല്ല, കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ എത്ര പെട്ടെന്നാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത്. നമുക്ക് ഒന്ന് വേവിച്ചെടുക്കുന്ന ടൈം മാത്രമേ ഉള്ളൂ, ഒരു 5-10 മിനിറ്റ്. ഒന്ന് വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഇതിട്ടിട്ട് മാക്രോണി വേവിച്ചെടുക്കുക. പിന്നെ ഈ ഒരു മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മാക്രോണി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി തന്നെയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അങ്ങനെ അടിപൊളിയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.